ഇന്ന് നമുക്ക് വെളുത്തുള്ളി അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 250 ഗ്രാം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ ചെറിയ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളക്, ഞാനിവിടെ 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കടുക്, ഇത്രയാണ് ആവശ്യമായ സാധനങ്ങൾ. ഇനി നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇഞ്ചി എടുത്തിട്ടുള്ളത്. അതിന് പകരം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ഇട്ടാലും മതി. നമ്മളിവിടെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്നത്. കുറച്ച് വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയും നമുക്ക് നന്നായി മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഒന്ന് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്നത്. വെളുത്തുള്ളി ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി ചെമ്പാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. വെള്ളം ഒഴിച്ച് അത് വെള്ളം ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പാകത്തിനുള്ള വറവാവുന്നത് കൂടുതൽ വറക്കേണ്ട ആവശ്യമില്ല. ചെറുതായ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയി തുടങ്ങുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഞാനിവിടെ ഒരു പാത്രം ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം.
കറിവേപ്പിലയിൽ ചെറുതായി വാടി തുടങ്ങുമ്പോ നമുക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എണ്ണ തെളിഞ്ഞു വരുമെന്ന് പറയും. ഇതില് നമ്മുടെ മിശ്രിതവും എണ്ണയും സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളകുപൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ആ റോസ് സ്മെല്ല് ഒന്ന് മാറി കിട്ടുന്നത് വരെ നമുക്കിത് വഴച്ചു കൊടുക്കാം. മുളകുപൊടി ഒത്തിരി ചൂടായി കഴിഞ്ഞാല് കരിഞ്ഞു പോവും, നമ്മുടെ അച്ചാറിനൊരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും വരാ. അതുകൊണ്ടൊന്ന് ചൂടായി ആ പച്ച സ്മെല്ല് ഒന്ന് മാറി കിട്ടിയാൽ മതി. കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അത് നന്നായി ഒന്ന് തിളയ്ക്കണം. ശരിക്കും നമ്മുടെ അസറ്റിക് ആസിഡ് ആണ്, ഇത് ഡയല്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് ഇത് വിനാഗിരി എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ അതിലെ വെള്ളത്തിന്റെ അംശം അച്ചാറിൽ കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അച്ചാർ കേടായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് നന്നായി തിളയ്ക്കണം എന്ന് പറയുന്നത്. ഇതിലും എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വിനാഗിരി ഇനി ആവശ്യമുണ്ടെന്നുള്ളവര് ഒഴിച്ചു കൊടുത്താൽ മതി.
തിളയ്ക്കണം. നമ്മളിപ്പോ ഒഴിച്ച വെള്ളം കുറച്ച് തിളയ്ക്കുമ്പോ അത് കുറച്ച് വറ്റും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര. ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ എരിവും പുളിയും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാം, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുത്താലും മതി, രണ്ടും നല്ലതാണ്. ഗ്രേവി കിട്ടിയിരിക്കുന്നത് ശരിക്കും ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തതുകൊണ്ടാണ്. ഇത് നന്നായി ഒന്ന് തിളച്ചു കഴിയുമ്പോൾ നമുക്ക് തണുപ്പിക്കാൻ വെക്കാം. നന്നായി തണുത്തതിന് ശേഷം മാത്രം പാത്രത്തിലാക്കി എടുത്തു വെക്കാം. ചൂടോടുകൂടി ഒരിക്കലും പാത്രത്തിലാക്കി അടച്ചു വെക്കരുത്, പെട്ടെന്ന് കേടായി പോവും. നല്ലെണ്ണ ഒഴിച്ചതുകൊണ്ട് പെട്ടെന്ന് കേടാവില്ല. വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം, പക്ഷെ ഇത് കുറച്ചും കൂടി നാള് നിൽക്കും കേടാവാതെ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നല്ലെണ്ണ യൂസ് ചെയ്തിട്ടുള്ളത്. ഉലുവയുടെ പൊടിയും ഒരു പിഞ്ച് കായത്തിന്റെ പൊടിയും ചേർത്ത് കൊടുക്കാം.